നമസ്കാരം. ഈ നാലര വർഷം കൊണ്ട് പിണറായി സർക്കാർ ചെയ്ത ചെയ്തികളുടെ എല്ലാം പരിണിത ഫലം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തീരും മുൻപേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്നുള്ള അതിദയനീയമായ അവസ്ഥ. കിഫ്ബി, കെഎസ്എഫ്ഇ എന്നിവയ്ക്ക് പുറമേ സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ലോട്ടറി ഡിപ്പാർട്ട്മെന്റുകളിലെ കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും സമഗ്രമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള വാർത്ത പുറത്തുവരികയാണ്. 10 വർഷത്തെ സമ്മാനാർഹരുടെ പട്ടിക കേരള ലോട്ടറി വകുപ്പിനോട് ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 വർഷത്തെ സമ്മാനാർഹർ എന്ന് പറയുമ്പോൾ ഒന്നാം സ്ഥാനം മാത്രമല്ല, അതിന് താഴെ സ്ഥാനങ്ങളുടെ എല്ലാം പട്ടിക സമർപ്പിക്കേണ്ട അത്യന്താപേക്ഷിതയുണ്ട്. കാരണം ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നത്. ലോട്ടറി അടിക്കുന്നവരുടെ പക്കൽ നിന്നും ആ ലോട്ടറി കൈവശപ്പെടുത്തി അവർക്ക് അർഹമായ തുക നൽകിക്കൊണ്ട് മറ്റൊരു സൈഡിൽ കള്ളപ്പണം വെളുപ്പിക്കാനായി ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നീക്കം. അക്ഷരാർത്ഥത്തിൽ ഇതിൽ വെട്ടിലാകുന്നത് തോമസ് ഐസക്കാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെട്ടിരിക്കുന്ന വിവാദങ്ങളെക്കാളൊക്കെ ഗുരുതരമായ ആരോപണങ്ങളിലും ഗുരുതരമായ ഒരു ചുഴിയിൽ തന്നെയാണ് നമ്മുടെ ധനമന്ത്രിയായ തോമസ് ഐസക് പെട്ടിരിക്കുന്നത് എന്ന ചുരുക്കം. സംസ്ഥാനത്തെ ധനമന്ത്രിയുടെ ഓഫീസ്, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, ലോട്ടറി ഡയറക്ടറേറ്റ് എന്നിവിടങ്ങളിലെ ചില ഉദ്യോഗസ്ഥർ, ചില വൻകിട ലോട്ടറി ഏജന്റുമാർ, ചില അഭിഭാഷകർ, ഇങ്ങനെ തുടങ്ങുന്ന ഒരു നിര തന്നെ ഈ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിൽ കഴിഞ്ഞ കുറേ വർഷമായി പ്രവർത്തിച്ചു വരികയാണെന്നുള്ള സൂചനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമഗ്ര അന്വേഷണത്തിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വമ്പൻ അഴിമതിയുടെ ഭാഗമായി കേരളത്തിലെ ധനമന്ത്രി തോമസ് ഐസക്കും മാറിയേക്കാം എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നു. ചില വൻകിട സ്രാവുകളെ കുറിച്ചുള്ള സംസ്ഥാനത്തെ വൻ ലോട്ടറി തട്ടിപ്പുകളെയും അതുപോലെ തന്നെ ആ ഇടപാടുകളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ നടപടിയിലേക്ക് കടക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ലോട്ടറി സമ്മാനത്തുക സമ്മാനാർഹർക്ക് നൽകി ലോട്ടറി കൈക്കലാക്കുന്ന ആ സംഘം, അത് നാം ഇപ്പോഴൊന്നും കേൾക്കുന്ന കാര്യമല്ല. ഇതിനു മുൻപും വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു തൊഴിലായി കൊണ്ടു നടക്കുന്നവരുണ്ട്. ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കൽ ഉപാധിയായി കൊണ്ടു നടക്കുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നീക്കം നടത്തുന്നത്. ഇതിൽ തന്നെ ധനവകുപ്പിലെ പലരും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ആ ഒരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഇത്രയും നാൾ സമ്മാനാർഹർക്ക് ആവശ്യമായ തുക നൽകി ലോട്ടറി വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സംഘമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ വളരെ ഗുരുതരമായി ഒരു മാഫിയയെ പോലെ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതൊരു ഗുരുതരമായ ക്രമക്കേട് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല തെളിവുകളും ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട്. വിജിലൻസ് കേസുകളിൽ പ്രതിയാകുന്നവരും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുടുങ്ങുന്നവരും രക്ഷപ്പെടുന്നത് ലോട്ടറി ഉടമയുടെ സഹായത്തോടു കൂടിയാണെന്നുള്ള സൂചനകൾ അന്വേഷണ ഏജൻസിക്ക് ലഭ്യമായിട്ടുണ്ട്. അനധികൃതമായ സ്വത്ത് ഉണ്ടാക്കുകയും പക്ഷേ അത് അനധികൃതമായി ഉണ്ടാക്കിയ സ്വത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ടറി കിട്ടിയതാണെന്ന് കാണിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് തടിയൂരപ്പെടുന്ന പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത്തരത്തിൽ നിരവധി പ്രതികൾ രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. പഴയ വിജിലൻസ് കേസുകളുടെ വിധികളുടെ പുനരവലോകനം പോലും ഇനി നടക്കാൻ വഴി തുറക്കുന്നതാണ്. അങ്ങനെ വന്നാൽ വമ്പൻ ഇടപാടുകാരെല്ലാം ഇതിൽ പെടും എന്നത് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഇത്തരം ഇടപെടലുകളിൽ ഏറ്റവും കൂടുതൽ സഹായകമായി നിൽക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും സ്ഥാപനങ്ങളുടെ തലവന്മാരും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരുമാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. അനധികൃതമായി പണമുണ്ടാക്കുന്നതിന് പുറമെ സർക്കാർ സംവിധാനങ്ങളുമായി അടുത്ത് കിടക്കുന്നവരും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു സംവിധാനം ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ സംസ്ഥാന ധനമന്ത്രിയുടെ ഓഫീസിനും വർഷങ്ങളായി അറിവും പങ്കാളിത്തവും ഉണ്ട് എന്നുള്ള ആ ഞെട്ടിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. മുൻകാലങ്ങളിലുള്ളതടക്കം 3 ധനമന്ത്രിമാരുടെയെങ്കിലും കാലത്ത് അവരുടെ ഓഫീസിന് ഈ ഇടപാടുമായി പങ്കുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വന്നാൽ തോമസ് ഐസക്കിന് പുറമെ മറ്റു ചിലർ കൂടി ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുരുക്കിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.